Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innathe nammude special endha ariyamo? Nallor achaarinte recipe aanetta. Oru baadu variety aayittulla achaarile nammude channel post cheyittundirunnu. Adinte link ella description box ile kodukkunnunde. Appo adu pole namukku ellavarkku ishtamulla achaar aanu veluthulli achaar. Vallare rujigaramayittu nallor veluthulli achaar ingane thayaarakkam aanetta nammude innathe video. Appo idinte details onnu miss aagaayirikkan vendi ellavarum skip cheyade kandekkanam. Kooda thanne ee video onnu like cheyanum nammude Shamee's Kitchen channel idvarey subscribe cheyathavarannundengil please onnu subscribe cheyidekkanam innitta totte eduthu kanana bell icon olu marakkada onnu press cheyidekkane aa olu press cheyal maatrame naan upload cheyna videos illa ningalku correct aayittu notification labhikkathullu enna seri namukku vegam thanne recipe ilekku poyalo നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലി നന്നായിട്ട് അതിൻ്റെ പുറന്തോടെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അര കിലോ അളവിൽ 500 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. മുഴുവൻ കറുത്ത കടുകാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടി അതും ചേർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് വറ്റൽമുളകും കൂടി. അപ്പോൾ ഒരു 10 ഓളം വറ്റൽമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതായത് നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങും ആ ഒരു സമയം വരെ നമ്മളതൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഈ കടുകെല്ലാം ഇങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ചെറുതായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മുളക് പൊടിയും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 40 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മുളക് പൊടി എടുക്കുമ്പോഴത്തേക്കും ആ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇച്ചിരി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. എപ്പോഴും അച്ചാറിന് കുറച്ചധികം മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി എത്രത്തോളം അധികം ചേർക്കുന്നു അത്രയും നാളിത് കേടാകാതിരിക്കും കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മസാലകളെല്ലാം ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് മറ്റൊരു കടായി. ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 1¼ കപ്പോളം അളവിൽ എണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നല്ലെണ്ണയെന്നും എള്ളെണ്ണയെന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും അച്ചാർ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതുപോലെ എള്ളെണ്ണയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അതുപോലെ തന്നെ അച്ചാറിന് എപ്പോഴും കുറച്ചധികം എണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് നമ്മളിപ്പോൾ അച്ചാർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതുപോലെ തന്നെ കുറച്ചധികം നാൾ അതൊന്ന് കേടാകാതിരിക്കാനും എണ്ണ നമുക്ക് ആവശ്യമാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 6 പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്ത ശേഷം ചെറിയ രീതിയിൽ മാത്രം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമായിട്ട് നമ്മളിതുപോലെ എണ്ണയിലേക്ക് പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ഒന്ന് പച്ചമുളകെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയിൽ അധികം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഒരു കോട്ടൺ ടവൽ വെച്ച് അതെല്ലാം ഒന്ന് തുടച്ചെടുത്തേക്കണം. ഒരു 2-3 മിനിറ്റ് ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതെല്ലാം വെളുത്തുള്ളി എല്ലാം ഒന്ന് ചൂടായി വരട്ടെ.
നമ്മൾ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതായത് എപ്പോഴും അച്ചാർ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം അത് നല്ലൊരു ഉണങ്ങിയ കുപ്പിയിലേക്ക് മാത്രം, അതായത് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത ഒരു ഉണങ്ങിയ കുപ്പിയിലേക്ക് മാത്രം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അച്ചാർ എപ്പോഴെല്ലാം നമ്മൾ ആവശ്യമുള്ളപ്പോൾ എടുക്കുമോ ആ ഒരു സ്പൂണുണ്ടല്ലോ, അതും വെള്ളമൊന്നുമില്ലാതെ നല്ല ഉണങ്ങിയ സ്പൂൺ നോക്കി ഇട്ടിട്ട് വേണം അച്ചാർ എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ ഒരു അംശം നമ്മുടെ ഈ അച്ചാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ ഈ അച്ചാറെന്നല്ല, എല്ലാ അച്ചാറും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ ആ കുമ്മിളകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടിട്ട് വേവിക്കേണ്ട നമ്മുടെ വെളുത്തുള്ളി, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇത്രയും സമയം ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ കടുക് പരിപ്പും കൂടി, അതായത് തോടില്ലാത്ത കടുകാണ്, ആ കടുകും പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂട് എണ്ണയിലേക്ക് എന്നെ ഒന്ന് ചേർത്തേക്കണം. കടുക് പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഇതൊന്ന് ചൂടാക്കിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മസാല കൂട്ട് ഇതിലേക്കൊന്ന് ചേർക്കാം. മസാല കൂട്ടും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഈ മുളക് പൊടിയൊന്നും നമ്മൾ വറുത്തെടുക്കാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂട് എണ്ണയിൽ കിടന്നിട്ട് മുളക് പൊടിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണമെല്ലാം നമുക്കൊന്ന് മാറിക്കിട്ടും. എന്നാൽ ഈ ഒരു രീതിക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു സമയം ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് 1/4 കപ്പ് അളവിൽ വിനീഗറും കൂടി. അപ്പോൾ നമ്മൾ ഈ വിനീഗർ ചേർക്കുന്നത് കൊണ്ട് അധികം നാളെ ഇത് കേടാകാതെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ അച്ചാറ്. അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പും നമ്മുടെ ഈ അച്ചാറിന് കിട്ടും. എപ്പോഴും നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാറിന് ചെറിയൊരു പുളി അത്യാവശ്യമാണ് കേട്ടോ, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ 1/4 ടീസ്പൂണിനളവിൽ കായപ്പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂണിനളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ അച്ചാറിലേക്ക് 2 ടീസ്പൂണിനളവിൽ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സമയവും ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്, എങ്കിൽ പിന്നെ നമ്മുടെ വെളുത്തുള്ളിയിൽ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു പോകും. അങ്ങനെ പാടില്ല, പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണം. ദാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാറായിരിക്കുന്നു ഇത്. ഇനി നമുക്ക് വേണ്ടത് ഈ കടായിലിരുന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കണം. നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊരു ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ഈ വെളുത്തുള്ളി അച്ചാർ കാണാൻ എന്തുമാത്രം ഭംഗിയാണോ അതുപോലെ തന്നെ കഴിക്കാൻ വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. സാധാരണ ഏത് അച്ചാറാണെന്നുണ്ടെങ്കിലും 1-2 ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഈ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ അതല്ല വേറെ ഏത് അച്ചാറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു തനതായ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ദിവസമായി ഇങ്ങനെ ഈ ആ ഒരു കൂട്ടിലൊക്കെ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു പുളിപ്പും എരിവും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വരാനായിട്ട് വേണം. അതിനുശേഷം നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കിത് മറക്കാതെ അറിയിച്ചേക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.